സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം 4:12-16 വരെയുള്ള തിരുവചനങ്ങൾ. ആരും നിന്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാകരുത്. വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുന്നത് വരെ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുന്നതിലും ഉപദേശങ്ങൾ നൽകുന്നതിലും അധ്യാപനത്തിലും ശ്രദ്ധാലുവായിരിക്കണം. പ്രവചനപ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവയ്പ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത്. ഈ കർത്തവ്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക, അവയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുക. അങ്ങനെ എല്ലാവരും നിന്റെ പുരോഗതി കാണാൻ ഇടയാകട്ടെ. നിന്നെക്കുറിച്ചും ശ്രദ്ധിക്കുക, അവയിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സഹോദരരെ, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 12:41-48 ഉള്ള തിരുവചനങ്ങൾ. പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, വീട് ജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായി കാര്യസ്ഥൻ ആരാണ്? യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി നിങ്ങളോട് പറയുന്നു, അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെ മേൽ അവനെ നിയമിക്കും. എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതി യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ, പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളുടെ ആക്കുകയും ചെയ്യും. യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. എന്നാൽ അറിയാതെയാണ് ഇവൻ ശിക്ഷാർഹമായി തെറ്റ് ചെയ്തതെങ്കിൽ അവൻ ലഘുവായി പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചതിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.